ഹലോ എവറി വൺ എല്ലാവർക്കും കെ എ എസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇലക്ഷൻ ആ ഒരു സമയത്തുള്ള സാഹചര്യമാണ് മനസ്സിലാക്കിയത് അതിനുശേഷം ഇലക്ഷൻ നടക്കുകയും ഇലക്ഷന് ശേഷം ഇന്ത്യയിൽ വന്ന മാറ്റങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ എക്സാമിനും വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഏരിയയാണിത് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ആവശ്യമായ പോയിന്റുകൾ എടുത്തെടുത്ത് പഠിക്കുക നിങ്ങളാദ്യമായിട്ടാണ് കെ എസ് ഇൻസൈറ്റ്സ് എന്ന ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കെ എസ് എക്സാമിനും മറ്റ് പി എസ് സി പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതായിരിക്കും ഈ ഒരു യൂട്യൂബ് ചാനൽ കൂടാതെ ഞങ്ങളുടെ മറ്റു രണ്ട് ഇനീഷ്യേറ്റീവ്സാണ് കെ എ എസ് ഇൻസൈറ്റ്സ് എന്ന വെബ്സൈറ്റ് അവിടെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതാണ് കൂടാതെ ക്ലാസ്സുകൾ ക്രമത്തിൽ അറേഞ്ച് ചെയ്തിട്ട് കിട്ടുന്നതാണ് നമ്മുടെ മോക്ക് ടെസ്റ്റ് പ്ലാറ്റ്ഫോമും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇലക്ഷൻ്റെ സാഹചര്യത്തെക്കുറിച്ചാണ് പഠിച്ചിട്ടുള്ളത് അതായത് ഇന്ത്യയിൽ വളരെ മോശം സാഹചര്യമായിരുന്നു അതായത് എക്കണോമിക്കലി അതായത് സാമ്പത്തികമായിട്ട് വളരെയേറെ പ്രശ്നങ്ങൾ നേരിട്ടൊരു സാഹചര്യം അതിൻ്റെയിൽ ഭക്ഷ്യക്ഷാമം വിലക്കയറ്റം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിനെതിരെ വന്ന ബന്ധും ഹർത്താലുകളെയും അന്നത്തെ ഗവൺമെൻറ് അതായത് ഒരു വർഷം മാത്രം പ്രായമുള്ള ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അടിച്ചൊതുക്കാനാണ് ശ്രമിച്ചത് ഇതിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലെ ഇലക്ഷൻ നടക്കുന്നത് ഈ ഒരു ഇലക്ഷൻ്റെ റിസൾട്ട് എല്ലാവർക്കും എന്തായിരിക്കും എന്ന് വളരെയധികം ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം അതുവരെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് ആണ് അപ്പോൾ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിന് ശേഷം നടക്കുന്ന ഒരു ഇലക്ഷനാണ് അതിൽ ജനങ്ങൾ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുമോ അല്ല മറ്റു പാർട്ടികളുടെ കൂടെ പോകുമോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു കൂടാതെ ജനങ്ങൾ വളരെയധികം നട്ടം തിരിയുന്ന ഒരു സാഹചര്യം അപ്പോൾ ഇലക്ഷൻസ് ലോക്സഭയിലേക്കും സംസ്ഥാനങ്ങളിലേക്കുള്ള ഇലക്ഷൻസും ഒന്നിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ഫെബ്രുവരിയിൽ നടക്കുകയാണ് ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു ഈ ഒരു റിസൾട്ടിനെ പൊളിറ്റിക്കൽ ഏർത്ത് ക്വാക്ക് എന്നാണ് വിളിക്കുന്നത് അതായത് രാഷ്ട്രീയപരമായ ഒരു ഭൂകമ്പം അതായത് വലിയ മാറ്റങ്ങൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു ഇലക്ഷനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലെ നാലാമത്തെ ജനറൽ ഇലക്ഷൻ എന്ന് ഓർത്തു പൊളിറ്റിക്കൽ ഏർത്ത് ക്വാക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ ഭൂകമ്പം എന്ന് വിളിക്കപ്പെടുന്നത് ഈ ഒരു ഇലക്ഷനെയാണ് അപ്പോൾ ഇതിൻ്റെ റിസൾട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലോക്സഭയിലേക്ക് കോൺഗ്രസ്സിനെ ഒരു ഭരണം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഭൂരിപക്ഷം ഒപ്പിക്കാൻ വേണ്ടി പറ്റി അതായത് ആബ്സൊല്യൂട്ട് മെജോറിറ്റി ഉണ്ട് ആവശ്യമായ സീറ്റുകളുണ്ട് എന്തിനെ മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് വേണ്ടി പക്ഷേ സംസ്ഥാനങ്ങളിലെ അവസ്ഥ വളരെ മോശമായിരുന്നു അതായത് ഏകദേശം ഏഴോളം സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് തീരെ ഭൂരിപക്ഷം കിട്ടിയില്ല മറ്റ് സ്ഥലങ്ങളിലാണെങ്കിൽ ഒരു കൊയലേഷൻ അല്ലെങ്കിൽ രണ്ട് മൂന്ന് പാർട്ടികൾ തമ്മിൽ ചേർന്നിട്ട് ഭരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയുമില്ല പക്ഷേ നമ്മൾ പറഞ്ഞു ലോകസഭയിൽ ഭൂരിപക്ഷം കിട്ടിയെന്ന് പക്ഷേ കിട്ടിയ ഭൂരിപക്ഷം വോട്ടുകൾ എന്ന് പറയുന്നതും വോട്ട് പേഴ്സൻറ്റേജ് നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ സീറ്റുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാലും അതുവരെയുള്ള മൂന്ന് ജനറൽ ഇലക്ഷനുകളിൽ കോൺഗ്രസ്സിൽ കിട്ടിയതിനേക്കാൾ വളരെ കുറവായിരുന്നു ആ ഒരു ഇലക്ഷനിൽ കിട്ടിയത് അപ്പോൾ ഇന്ദിരയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഇലക്ഷന് വേണ്ടി പോയപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾക്കിടയിൽ കഷ്ടപ്പെട്ട് ജയിച്ചു പക്ഷേ ആവശ്യമായ ഭൂരിപക്ഷമില്ല അതായത് പണ്ടത്തെപ്പോലെ ഭൂരിപക്ഷമില്ല അതായത് കോൺഗ്രസിനോട് ജനങ്ങൾക്കുള്ള താല്പര്യം കുറഞ്ഞു വരുന്നു എന്നുള്ള ഒരു സൂചനയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലെ ഇലക്ഷൻ അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്ന മിനിസ്റ്റർമാരിൽ ഏകദേശം പകുതിയോളം ആൾക്കാർ ഈ ഒരു ഇലക്ഷനിൽ തോൽക്കുകയാണ് ചെയ്തത് അതായത് മന്ത്രിമാരൊക്കെ തോറ്റുപോയ ഒരവസ്ഥ പകുതിയോളം മന്ത്രിമാർ തോറ്റുപോയ അവസ്ഥ അപ്പോൾ ഏകദേശം ഏഴ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് തീരഭൂരിപക്ഷമില്ല പിന്നെ ഈ ഒരു സമയത്താണ് റീജിയണൽ പാർട്ടീസ് അതായത് ഓരോ പ്രദേശങ്ങളിലും അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കിയിട്ടുള്ള ചെറിയ ചെറിയ റീജിയണൽ പാർട്ടീസ് ഉയർന്നു വരാൻ വേണ്ടി തുടങ്ങി നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഒരു ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന പേരിൽ ഡി എം കെ ഇന്നുള്ള പാർട്ടിയാണ് ഡി എം കെ എന്ന് പറയുന്ന പാർട്ടി ഈ ഒരു ഇലക്ഷനിൽ ഉയർന്നു വരികയാണ് ചെയ്തത് അപ്പോൾ ഇത്തരത്തിൽ റീജിയണൽ പാർട്ടീസ് അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പാർട്ടികളൊക്കെ ഉയർന്നു വരുന്നത് ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലെ ഇലക്ഷനിലാണ് അപ്പോൾ മദ്രാസിൽ നമ്മളിന്ന് എന്ന് വിളിക്കുന്ന അന്നത്തെ മദ്രാസിലെ ഈ ഒരു ഡി എം കെ ആണ് അധികാരത്തിലേക്ക് വന്നത് അങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള റീജിയണൽ പാർട്ടികൾസിന് കൂടുതൽ സപ്പോർട്ട് കിട്ടുകയാണ് ഉണ്ടായത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു പുതിയ സിസ്റ്റം ഇന്ത്യയിൽ വരികയാണ് എന്താണ് കൊയലീഷ്യൻ ഗവൺമെൻറ് അതായത് ഒന്നോ രണ്ടോ മൂന്നോ പാർട്ടികൾ തമ്മിൽ കൂടി ചേർന്നിട്ട് ഭരണം പങ്കുവയ്ക്കുന്ന അവസ്ഥ നമുക്കിന്ന് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കൊയലേഷ്യൻ ഗവൺമെൻറ്സ് ആണ് കാരണം എൽ ഡി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എഫിൽ കുറേ പാർട്ടികളുണ്ട് അതുപോലെ തന്നെ യു ഡി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫിലും കുറേ പാർട്ടികളുണ്ട് ദേശീയ തലത്തിൽ എൻ ഡി എയിലും ഒന്നിലധികം പാർട്ടികളുണ്ട് അപ്പോൾ ഇത്തരത്തിൽ കൊയലേഷ്യൻ ഗവൺമെൻറ് പാർട്ടികൾ തമ്മിൽ കൂടി ചേർന്നിട്ടുള്ള ഒരു ഗവൺമെൻറ് രൂപം കൊള്ളുന്ന ഒരു സാഹചര്യമാണ് പിന്നീടുണ്ടായത് പക്ഷേ ഈ ഒരു കൊയിലേഷ്യൻ ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പല പാർട്ടികൾക്കും പല ഐഡിയോളജിയിലായിരിക്കും പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും ഇത്തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള പല പാർട്ടികൾ തമ്മിൽ കൂടി ചേർന്നിട്ടാണ് കോൺഗ്രസ്സിന് ഭരണം കിട്ടാതിരിക്കാൻ വേണ്ടി അവിടെ അവർ സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി പോയത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗവൺമെൻറ്റിന് എത്രമാത്രം നിലനിൽപ്പുണ്ടാകുമെന്ന് നമുക്ക് ഊഹായി ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ തന്നെ വിശദമായിട്ട് മനസ്സിലാക്കും എന്തൊക്കെയാണ് ഈ ഒരു ഇലക്ഷൻ ഇലക്ഷൻ്റെ ഔട്ട്കം എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു ഇലക്ഷൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പഠിച്ചു എന്താണ് കോൺഗ്രസിൻ്റെ ആ ഒരു അപ്രമാദിത്യം അതായത് അതുവരെ ചോദ്യം ചെയ്യപ്പെടാത്തൊരു സാഹചര്യം മെല്ലെ കുറയുന്നതാണ് കാണുന്നത് ഇതിനിടയിൽ തന്നെ റീജിയണൽ പാർട്ടീസ് അതായത് ഓരോ പ്രദേശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രാദേശിക പാർട്ടികൾ ഉയർന്നു വരുന്നതായിട്ട് നമ്മൾ കണ്ടു ഒരു ഉദാഹരണമായിട്ട് ഡി എം കെ നമ്മുടെ മദ്രാസ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഉയർന്നു വരുന്നതായിട്ട് കണ്ടു അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടാത്ത സംസ്ഥാനങ്ങളെ പല പല പാർട്ടികൾ തമ്മിൽ കൂടി ചേർന്നിട്ട് അവിടെ ഗവൺമെൻറ് രൂപീകരിക്കുന്ന കൊയിലേഷ്യൻ ഗവൺമെൻറ് നമ്മൾ കണ്ടു ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന വളരെ വ്യത്യസ്തമായ ഒരു ഐഡിയ ആണ് അതിൻ്റെ പേരാണ് ഡിഫെക്ഷൻ അപ്പോൾ ഡിഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂറുമാറ്റം നമ്മുടെ മലയാളത്തിൽ അപ്പോൾ എന്താണ് കൂറുമാറ്റം എന്താണിത് വരാനുണ്ടായ സാഹചര്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇലക്ഷനിൽ കോൺഗ്രസ്സിന് അതിൻ്റെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ പല സംസ്ഥാനങ്ങളിലും എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കും പ്രത്യേകം മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് സപ്പോർട്ട് വേണം എം എൽ എമാരുടെ സപ്പോർട്ട് വേണം അപ്പോൾ എം എൽ എമാരുടെ സപ്പോർട്ട് ലഭിക്കുന്നതിന് വേണ്ടി മറ്റു പാർട്ടികളിൽ നിന്നുള്ള എം എൽ എമാരെ സ്വാധീനിക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഇത്തരത്തിൽ സ്വാധീനിക്കുന്ന സമയത്ത് ഒരു പാർട്ടിയിലുള്ള എം എൽ എ അവൻ്റെ പാർട്ടി വിട്ട് അയാളുടെ പാർട്ടി വിട്ടിട്ട് മറ്റൊരു പാർട്ടിയിൽ പോയി ജോയിൻ ചെയ്ത് അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നതിനെയാണ് ഈ ഒരു കൂറുമാറ്റം എന്ന് പറയുന്നത് അതായത് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന സമയത്ത് ഒരു പാർട്ടി ആയിരിക്കും തിരഞ്ഞെടുപ്പ് ജയിച്ചതിന് ശേഷം ഭരണം ലഭിക്കുന്ന മറ്റൊരു പാർട്ടിയിലേക്ക് പോകും അതിന് പകരമായിട്ട് ഇയാൾ കാശോ അല്ലെങ്കിൽ മന്ത്രിസ്ഥാനമോ അല്ലെങ്കിൽ ഉയർന്ന പദവിയോ മറ്റോ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ കൂറുമാറ്റം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡിഫെക്ഷൻ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നമ്മൾ പ്രത്യക്ഷത്തിൽ കാണാൻ തുടങ്ങുന്നത് ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലെ ഇലക്ഷനാണ് അപ്പോൾ ഇത് വളരെ രസകമര രസകരമായൊരു കൺസെപ്റ്റായിട്ട് നമ്മൾ അമൂലിൻ്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു ആയാറാം ഗയാറാം ഹായ് റാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വലതു വശത്ത് കാണിച്ചിരിക്കുന്ന പരസ്യമാണ് അന്ന് അമൂല് പ്രസിദ്ധീകരിച്ച പരസ്യമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വളരെ വ്യത്യസ്തമായ ഒരു കഥയുണ്ട് അതായത് ഗയാലാൽ എന്ന് പറയുന്ന ഒരു എം എൽ എ അദ്ദേഹം ഹരിയാനയിലെ എം എൽ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അദ്ദേഹം ഒരു രാത്രി കൊണ്ട് മൂന്ന് പാർട്ടി മാറുകയാണ് ചെയ്തത് അതായത് ഒരു പാർട്ടിയിൽ നിന്ന് അടുത്ത പാർട്ടിയിലേക്ക് അടുത്ത പാർട്ടിയിൽ നിന്നും വേറൊരു പാർട്ടിയിലേക്ക് എങ്ങനെയാണ് അദ്ദേഹം കോൺഗ്രസ്സിൻ്റെ എം എൽ എ ആയിരുന്നു അവിടെ നിന്ന് യുണൈറ്റഡ് ഫ്രണ്ട് എന്ന് പറയുന്നതിലേക്ക് മാറി ഒന്നാമത്തെ മാറ്റം അപ്പോൾ അതിനുശേഷം വീണ്ടും കോൺഗ്രസ്സിലേക്ക് മാറി രണ്ടാമത്തെ മാറ്റം ഒരു ഒമ്പത് മണിക്കൂറിനുള്ളിൽ തന്നെ വീണ്ടും യുണൈറ്റഡ് ഫ്രണ്ടിലേക്ക് മാറി അപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഇദ്ദേഹം കോൺഗ്രസിൻ്റെ എം എൽ എ ആയിരിക്കും അദ്ദേഹത്തിന് യുണൈറ്റഡ് ഫ്രണ്ടിൽ നിന്നും നല്ലൊരു ഓഫർ കിട്ടി എന്താ മന്ത്രിയാക്കുക എന്നും മറ്റൊരു ഓഫർ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇത്തരത്തിലൊരു ഓഫർ കിട്ടിയപ്പോൾ അദ്ദേഹം യുണൈറ്റഡ് ഫ്രണ്ടിലേക്ക് പോയി അപ്പോൾ വീണ്ടും കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വന്നു കാരണം കോൺഗ്രസ്സിൽ അതിനേക്കാൾ മികച്ച മറ്റൊരു ഓഫർ കിട്ടിയിട്ടുണ്ടാവും മന്ത്രിസഭയല്ലെങ്കിൽ മറ്റൊരു പോസ്റ്റ് അപ്പോൾ വീണ്ടും കോൺഗ്രസ്സിൽ നിന്ന് ഓഫർ കിട്ടിയപ്പോൾ അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് തിരിച്ചു പോയി വീണ്ടും യുണൈറ്റഡ് ഫ്രണ്ടിൽ നിന്ന് അതിനേക്കാൾ മികച്ചൊരു ഓഫർ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ വീണ്ടും യുണൈറ്റഡ് ഫ്രണ്ടിലേക്ക് പോയി അപ്പോൾ ഒരു രാത്രി കൊണ്ട് മൂന്ന് പ്രാവശ്യം ഇത്തരത്തിൽ കൂറുമാറ്റം നടത്തിയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഗയാാലാൽ എന്നാണ് ഗയാ റാം ആയാ റാം ഗയാറാം എന്നിങ്ങനെ പറയുന്നത് അപ്പോൾ ഇത് ഡിഫെക്ഷൻ അല്ലെങ്കിൽ കൂറുമാറ്റം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പ്രത്യക്ഷത്തിൽ കാണാൻ വേണ്ടി തുടങ്ങിയത് ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇലക്ഷനും അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നും കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതുവഴി ഇത്തരത്തിൽ കൂറുമാറ്റം നടത്തുന്നത് ചെയ്യുകയാണെങ്കിൽ അവർ ഡിസ്ക്വാളിഫൈഡ് ആയി പോകും ഇപ്പോൾ എം എൽ എ കൂറുമാറ്റം ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എം എൽ എ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്ന മാറ്റമാണ് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നതായിരിക്കും അപ്പോൾ കൂറുമാറ്റ നിയോ നിരോധന നിയമപ്രകാരം ഇന്ന് ഇത്തരത്തിലുള്ള കൂറുമാറ്റം നടത്തുക സാധ്യമല്ല ഇത് ഭരണഘടനാ സാധുത നൽകിയിട്ട് ഭരണഘടനയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഷെഡ്യൂൾ ടെന്നിൽ അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഭരണഘടനയുടെ ഷെഡ്യൂളുകളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇന്ത്യൻ പൊളിറ്റിയിൽ പഠിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഓർത്തു വയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇലക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കൂറുമാറ്റം നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നത് എന്ന് ഓർത്തുനോക്കുക ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഇലക്ഷൻ്റെ ഔട്ട്കം എന്താണെന്നാണ് കാരണം ഈ ഒരു ഇലക്ഷൻ ഇന്ത്യാ ചരിത്രത്തിൽ വളരെയേറെ മാറ്റങ്ങൾ വരുത്തിയ ഒരു ഇലക്ഷനായിരുന്നു എന്തൊക്കെയായിരുന്നു ആ ഒരു മാറ്റങ്ങൾ എന്നാണ് നമ്മൾ അടുത്തതായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തേത് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു കോൺഗ്രസ്സിനെ ലോകസഭയിൽ ഭൂരിപക്ഷം കിട്ടിയെങ്കിലും പല സംസ്ഥാനങ്ങളിലും ഭൂരിപക്ഷം കിട്ടിയിരുന്നില്ല അപ്പോൾ കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും ഭൂരിപക്ഷം കിട്ടാതിരുന്നത് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത മറ്റു പാർട്ടികളിലേക്ക് വരുന്നതിന് കാരണമായി എന്നുള്ളതാണ് കാരണം അതുവരെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ജയിക്കുന്നൊരു സാഹചര്യമാണ് വളരെ കുറച്ച് കേരളം പോലുള്ള വളരെ കുറച്ച് സംസ്ഥാനങ്ങളൊഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ജയിക്കുന്നൊരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അതുവരെ കഴിഞ്ഞ മൂന്ന് ഇലക്ഷനുകളിലും അപ്പോൾ അതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ട് ഇപ്പോൾ വലതു വശത്തുള്ള മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആ മഞ്ഞ നിറത്തിൽ കാണുന്ന സ്ഥലങ്ങളിലാണ് കോൺഗ്രസ്സിന് നല്ലൊരു വിജയം ഉണ്ടായിരുന്നത് എന്നാൽ മഞ്ഞ നിറത്തിലാണ് ചുവപ്പ് നിറത്തിൽ കാണുന്ന പ്രദേശങ്ങളിൽ കോൺഗ്രസ് അല്ലാത്ത പാർട്ടികളാണ് ഉണ്ടായത് തമിഴ്നാട് കാണാം തമിഴ്നാട്ടിൽ ഡി എം കെ ആയിരുന്നു കേരളം കാണാം അപ്പോൾ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത ഇന്ത്യയിലെ പാർട്ടികൾക്കിടയിൽ വന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് അടുത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കുറേ കൊയലേഷ്യൻ ഗവൺമെൻറ്സ് അതായത് ഒന്നോ രണ്ടോ മൂന്നോ പാർട്ടികൾ തമ്മിൽ കൂടി ചേർന്നിട്ട് അവരൊരു ഗവൺമെൻറ്റിനെ ഒരു സാഹചര്യം നമ്മൾ ഈ ഒരു ഇലക്ഷന് ശേഷം കണ്ടു എന്നുള്ളത് സംസ്ഥാനങ്ങളിൽ പക്ഷേ നമ്മൾ അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പാർട്ടികളുടെ ഐഡിയോളജി അവരുടെ ചിന്താഗതികൾ വളരെ വ്യത്യസ്തമായിരുന്നു ഒരാൾ ഒരു രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് മറ്റൊരാൾ മറ്റൊരു രീതിയിലാണ് ചിന്തിക്കുക അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങള് വളരെ കൂടുതലായിട്ട് വന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഗവണ്മെൻറ്റുകളിൽ സപ്പോർട്ട് കിട്ടി എപ്പോഴും അഞ്ചു വർഷം ഭരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കൊലേഷ്യൻ ഗവണ്മെന്റ് വളരെ വേഗത്തിൽ തന്നെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് പിരിച്ചുവിടുകയോ അവിടെ പ്രസിഡന്റ് റൂള് അടുത്ത ഇലക്ഷൻ വരുന്നവരെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാൽ ഇതിനിടയിൽ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ വലിയൊരു പ്രശ്നം രൂപപ്പെട്ടു വരുന്നുണ്ടായിരുന്നു അവിടെയാണ് സിൻഡിക്കേറ്റ് നമ്മൾ ഇപ്പോൾ മാധ്യമ സിൻഡിക്കേറ്റ് എന്നൊക്കെ വാർത്തകളിൽ കേൾക്കുന്നുണ്ടാവും എന്നാൽ സിൻഡിക്കേറ്റ് എന്ന ടേം അത് ആദ്യം ഉത്ഭവിക്കുന്നത് നമുക്ക് ഈ ഒരു കോൺഗ്രസിൻ്റെ അകത്ത് തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അപ്പോൾ കോൺഗ്രസിൻ്റെ അകത്ത് ഇന്ദിരാഗാന്ധിക്കെതിരെ ഒരു ഗ്രൂപ്പ് ഉയർന്നു വരികയാണ് ചെയ്തത് അപ്പോൾ ഈ ഒരു സിൻഡിക്കേറ്റ് ഇന്ദിരാഗാന്ധിയെ ശക്തമായിട്ട് എതിർക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഈയൊരു സിൻഡിക്കേറ്റിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഇന്ദിരാഗാന്ധിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇന്ദിരാഗാന്ധി മെല്ലെ സിൻഡിക്കേറ്റിനെ സൈഡ് ആക്കുകയും ചെയ്തു അപ്പോൾ എങ്ങനെയാണ് ഇന്ദിരാഗാന്ധി സിൻഡിക്കേറ്റിനെ സൈഡാക്കിയത് എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് സിൻഡിക്കേറ്റ് ഇന്ദിരാഗാന്ധിയെ ഓപ്പോസിറ്റ് ചെയ്ത് അല്ല എന്താണ് സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ വളരെ പവർഫുള്ളായ ഇൻഫ്ലുവൻഷ്യലായ ലീഡേഴ്സ് ഉണ്ട് അതായത് വളരെ പരിചയമുള്ള വലിയ മുതിർന്ന നേതാക്കന്മാരാണ് ഇവരെല്ലാം കൂടി ഒരു ഗ്രൂപ്പായി നിന്ന് ഇന്ദിരാഗാന്ധിയെ എതിർക്കുകയാണ് ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ സിൻഡിക്കേറ്റ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ഒരു സിൻഡിക്കേറ്റ് എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിക്ക് എതിരായത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിനുള്ള കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കാരണം ഇന്ദിരാഗാന്ധിയെ ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രധാന കാരണം ഇന്ദിരാഗാന്ധി ഇൻ ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി ഈ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ സഹായം തേടും അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇന്ദിരാഗാന്ധി പ്രവർത്തിക്കുകയുള്ളൂ എന്നായിരുന്നു ഈ ഒരു സിൻഡിക്കേറ്റിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ ആശയം പക്ഷേ ഇന്ദിരാഗാന്ധി ഇത്തരത്തിലല്ല പ്രവർത്തിച്ചത് ഇന്ദിരാഗാന്ധി സ്വന്തമായ ഒരു സ്റ്റാൻഡെടുത്ത് സ്വന്തമായ തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് ഇത് ഈ ഈയൊരു മുതിർന്ന നേതാക്കന്മാരിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ ഒരു താല്പര്യക്കുറവുണ്ടാക്കുകയും എന്നാൽ ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധി വിജയിച്ച് വീണ്ടും മന്ത്രിസഭ രൂപീകരിക്കുകയും ചെയ്തു അപ്പോൾ ഈ ഒരു സാഹചര്യം വന്നപ്പോൾ ഈ ഒരു പ്രശ്നം വീണ്ടും മുറുകാൻ വേണ്ടി തുടങ്ങി ഇത് വലിയൊരു പ്രശ്നമായി വരുന്നത് അടുത്തതായി നടക്കാൻ വേണ്ടി പോകുന്ന പ്രസിഡൻഷ്യൽ ഇലക്ഷൻ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു കാര്യം എങ്ങനെയാണ് കോൺഗ്രസ്സിൽ ഈ ഒരു പ്രശ്നം വന്നത് കോൺഗ്രസ് എങ്ങനെയാണ് രണ്ടായി സ്പ്ലിറ്റായിപ്പോയത് എന്നൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് പഠിക്കും അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കും നമ്മൾ ഇന്ത്യയുടെ ആ ഒരു സമയത്തെ പൊളിറ്റിക്കൽ സാഹചര്യത്തെക്കുറിച്ചാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ക്ലാസ്സ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം അതുവരെ ഗുഡ് ബൈ ഓൾ ദി ബെസ്റ്റ്